അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇന്ത്യയിലെ മർദ്ദിത പീഡിത ജനകോടികളുടെ പ്രതീക്ഷയുടെ പ്രതീകമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ചെങ്കള പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, അതുപോലെ വേദിയിലിരിക്കുന്ന എനിക്കേറെ ബഹുമാനീയരും ആദരണീയരുമായ ചെർക്കളം അബ്ദുള്ള സാഹിബ്, പ്രിയങ്കരരായ സി ടി അഹമ്മദ് അലി സാഹിബ്, ഞാനേറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട രണ്ട് എം എൽ എമാർ റദ്ദുച്ച, അതുപോലെ എൻ എ നെല്ലിക്കുന്ന്, പ്രിയപ്പെട്ട കല്ലട്ടർ മായിൻ ഹാജി, അതുപോലെ എൻ്റെ സ്നേഹിതൻ കെ എം സി സിയുടെ നേതാവ് ഖാദർ ചെങ്കള, വേദിയിലിരിക്കുന്ന എല്ലാ നേതാക്കളുടെയും പേര് പറഞ്ഞതായി പരിഗണിക്കുക. ധാരാളം ആളുകളുണ്ട്, എല്ലാവരുടെയും പേര് പറഞ്ഞാൽ അത് ബദർ മൗലൂദിൻ്റെ ഒരു അവസാനത്തെ പേജ് പോലെ ആകും എന്നുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം മാറ്റിവെക്കുകയാണ്. വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ കർമ്മഭടന്മാരെ, ഈ സമ്മേളനത്തെ ഗംഭീരമാക്കിയ, ഇവിടെ പച്ചക്കടൽ തീർത്ത് ആവേശോജ്വലമായ പ്രകടനം കാഴ്ചവെച്ച ശേഷം ഈ സമ്മേളനം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ യുവ സുഹൃത്തുക്കളെ, നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, സ്നേഹമാണ് മതം, സേവനമാണ് രാഷ്ട്രീയം എന്ന വളരെ ശ്രദ്ധേയമായ ഒരു മുദ്രാവാക്യത്തെ അധികരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മതവും രാഷ്ട്രീയവും ഒക്കെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നൊരു സമയം. അരാഷ്ട്രീയവാദികളെ ഒരു ഭാഗത്ത് സൃഷ്ടിക്കുന്നു, മറുഭാഗത്ത് മതതീവ്രവാദികളെയും സൃഷ്ടിക്കുന്നു. മതം നല്ലൊരാശയമാണ്, ആ ആശയം രാഷ്ട്രീയത്തിൽ കടന്നാൽ കുഴപ്പമുണ്ടാകും എന്ന് ചിലർ പറയുന്നു. എന്നാൽ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളോ മതത്തിൻ്റെ പേരിലാണ് ഇറങ്ങിത്തിരിക്കുന്നതും. കുഴപ്പക്കാരുടെ മതം അള്ളാഹുവിൻ്റെ മതമല്ല, അത് ആനയുടെ മതമാണ്. ആനയ്ക്ക് മതം പൊട്ടിയാൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്, അതൊക്കെയാണ് അവർ രാജ്യത്ത് കാട്ടിക്കൂട്ടുന്നത്. രാഷ്ട്രീയം കൊണ്ട് എന്തെല്ലാം ചെയ്യാം, കേവലം വോട്ടും സിന്ദാബാദും മുദ്രാവാക്യം വിളി മാത്രമല്ല, നമ്മുടെ ഒത്തുകൂടലുണ്ടായാൽ സാധുക്കളായ ജനങ്ങൾക്ക് കിടപ്പാടവും മംഗല്യമേളയും, വിദ്യ കൊണ്ട് സമ്പന്നരും സമ്പത്ത് കൊണ്ട് ദരിദ്രരുമായ മക്കളെ ദത്തെടുത്തു പഠിപ്പിക്കലും, അതുപോലെ തന്നെ രോഗികൾക്ക് ആശ്വാസമായ സി എച്ച് സെൻ്ററുകളും, അതേപോലെ അഹമ്മദ് സാഹിബിൻ്റെ പേരിൽ ആംബുലൻസും, അതുപോലെ ഷിഹാബ് തങ്ങളുടെ പേരിൽ ഡയാലിസിസ് സെൻ്ററുകളുമൊക്കെ രാജ്യത്ത് സംവിധാനിച്ച് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എൻ്റെ പാർട്ടി ലീഗ് വേറിട്ട് നിൽക്കുകയാണ്. ഞാൻ പറയാറുണ്ട്, കാക്കത്തൊള്ളായിരം രാഷ്ട്രീയ പാർട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ. അതിലധികവും കാക്കക്ക് പോലും ഉപകാരമില്ലാത്ത പാർട്ടികളാണ്. ആ കൂട്ടത്തിലാണ് നമ്മുടെ മുസ്ലിം ലീഗ് വേറിട്ട് നിൽക്കുന്നത്. നമ്മൾ രാഷ്ട്രീയത്തെ മനോഹരമായി ഉപയോഗപ്പെടുത്തി യു പിയിലെയും കാശ്മീരിലെയും ജനങ്ങൾ ആരാൻ്റെ വിറക് വെട്ടികളും വെള്ളംകോരികളുമായി മാറി കണ്ട വിളക്കങ്കാലിലേക്കൊക്കെ ഓടിപ്പോയപ്പോൾ, ഒരു കാലത്ത് ബി ജെ പിയെ പിന്തുണച്ചു, പിന്നെ കോൺഗ്രസിനെ പിന്തുണച്ചു, പിന്നെ ജനതാദളിനെ പിന്തുണച്ചു, പിന്നെ ഇടതുപക്ഷത്തെ പിന്തുണച്ചു, പിന്നെ ആരെയും പിന്തുണക്കാതെ നിന്നു. അതുകൊണ്ട് അവരെ ആർക്കും വിശ്വാസമില്ലാത്തവരായി. എന്നാൽ നമ്മൾ ഒരു നല്ല മുന്നണി ബന്ധം സൃഷ്ടിച്ചെടുത്ത് ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകൾക്ക് മാതൃകയായി രാജ്യത്ത് കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് അതിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുത്തി, കോൺഗ്രസ് ശിഥിലമായാലുള്ള അപകടത്തെക്കുറിച്ച് ജനങ്ങളോട് പറഞ്ഞു. കാലം കുറെ കഴിഞ്ഞു, കടലിലൂടെ നമ്മുടെ നദിയിലൂടെ ഒരുപാട് വെള്ളമൊഴുകിപ്പോയി, ഇവിടെ ഒരുപാട് സംഭവവികാസങ്ങൾ അതിൻ്റെ ശേഷം നടന്നു. എന്നാൽ ഇതിൻ്റെ പേരിൽ നമ്മെയാണ് പലരും ക്രൂശിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടുള്ള ബന്ധം, പ്രത്യേകിച്ച് ബാബരി മസ്ജിദ് പതന ശേഷം പലരും പറഞ്ഞു. നായനാരുടെ ഭാഷ ഞാൻ കടമെടുത്ത് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത്, പള്ളി പൊളിഞ്ഞിട്ടും കോൺഗ്രസിനെ തള്ളിപ്പറയാത്ത ഏക മുസ്ലിം പേരുള്ള സംഘടന മുസ്ലിം ലീഗാണ് എന്നാണ്. ഞാൻ പറയുന്നു, എൻ്റെ പാർട്ടി അന്നും ഇന്നും എന്നും ആ നിലപാടിൽ നിന്നു. എന്നാൽ അന്ന് നമുക്ക് ഉപദേശം തന്ന കമ്മ്യൂണിസ്റ്റുകാർ
ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് ചേർന്നപ്പോ ഇതുവരെ ചെയ്ത അമലൊക്കെ ബാത്തിലായി. സാധുക്കൾ ഇതുവരെ പറഞ്ഞത് കോൺഗ്രസിനെ സഹായിക്കുന്ന ലീഗിനോട് ഞങ്ങൾക്ക് മമതയില്ല, നിങ്ങൾ ഐ എൻ എല്ലിനെ കണ്ടുപഠിക്കണം, നിങ്ങൾ അബ്ദുൽ നാസർ മഅ്ദനിയെ കണ്ടുപഠിക്കണം, ഈ ലീഗുകാർ ഇപ്പോഴും കോൺഗ്രസിന്റെ കൂടെയാണ് എന്ന് ഇതുവരെ പറഞ്ഞ അതേ മാർക്സിസ്റ്റ് പാർട്ടി ഹൈദരാബാദിൽ യോഗം ചേരുമ്പോ ഇവിടെ നിന്ന് സാധുക്കൾ വണ്ടി കയറിയിട്ട് ഹൈദരാബാദ് എത്തുന്നത് വരെ വിളിച്ചത് പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ് എന്നാണെങ്കിൽ, അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ വിളിച്ചത് കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ് എന്ന് തിരിച്ചാണ്. മാർക്സിസ്റ്റ് പാർട്ടി എത്രത്തോളം എത്രത്തോളം അധപ്പതിച്ചു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എളമരം കരീം തുണി മാറ്റി ഫാൻഡിട്ടു എന്നതിലപ്പുറം, അതേപോലെ ഹർക്കിഷൻ എന്താ പറയുക, നമ്മുടെ പ്രകാശ് കാരാട്ടും യെച്ചൂരിയുമൊക്കെ വേഷം മാറി എന്നതിലപ്പുറം അതിന് അൽപായുസാണ് ഉണ്ടായത്. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഈ കാര്യത്തിൽ തർക്കത്തിലാണ്. ഫാസിസം വന്നോ, ഫാസിസം വന്നിട്ടുണ്ടോ, ചർച്ചയാണ് പ്രകാശ് കാരാട്ടും യെച്ചൂരിയും. എന്നാൽ ബംഗാളിലെ സഖാക്കൾ ഇതിൻ്റെ കൂടെ നിൽക്കുകയാണ്. അതേപോലെ ഇന്ത്യക്ക് പുറത്തുള്ള കേരളത്തിന് പുറത്തുള്ള മറ്റ് സ്റ്റേറ്റുകളിലെയും കമ്മ്യൂണിസ്റ്റുകാർ ത്രിപുരയിലടക്കം പാഠം പഠിച്ചിരിക്കുകയാണ്. പക്ഷെ കേരളത്തെക്കല്ല കമ്മ്യൂണിസ്റ്റുകാർ അന്ധമായ കോൺഗ്രസ് വിരോധത്തിൻ്റെ തിണ്ണബലത്തിലാണ് ഇപ്പോഴും മനപ്പായസം ഉണ്ണുന്നത് എന്ന് നാം വളരെ ഗൗരവത്തോടു കൂടി കാണണം. അവർക്കിതൊന്നും മനസ്സിലായിട്ടില്ല. അവരിനി അടുത്ത തെരഞ്ഞെടുപ്പിലും ചെയ്യാൻ പോകുന്നത് എന്താണ്? ബി ജെ പിക്ക് അനുകൂലമായ രീതിയിലുള്ളൊരു സമീപനായിരിക്കും. അതിൻ്റെ ആകത്തുകയാണ് വൃന്ദാക്കാരാട്ടും പ്രകാശ് കാരാട്ടും. അതുപോലെ തന്നെ അനുബന്ധമായി അതുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണങ്ങളിലും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്താ ഉണ്ടാകാൻ പോകുന്നത്? അടുത്ത തെരഞ്ഞെടുപ്പിൽ പടച്ചവൻ കാക്കട്ടെ, ഇത് അവസാനത്തെ ബസ്സാണ്. ഇത് മിസ്സായാൽ ഇന്ത്യയുടെ സ്ഥിതി എന്താണ്? മുത്തലാഖ് പോലെയുള്ള വിഷയങ്ങൾ ഭേദഗതി ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ലോക്സഭ പാസ്സാക്കിയിട്ട് രാജ്യസഭ അത് സിക്സർ അടിച്ചു വിട്ടത് എങ്ങനെയാണ്? രാജ്യസഭയിൽ മതിയായ സ്വാധീനമില്ലാത്തത് കൊണ്ടാണ്. ഇനി അഞ്ചാറ് മാസവും കൂടി കഴിഞ്ഞാൽ ഇനി സ്വാധീനമുണ്ടാകാൻ പോകുന്ന സഭ ഏത് സഭയാണ്? രാജ്യസഭയാണ്. എന്നാൽ ലോക്സഭയിലെ ജയിക്കലോടുകൂടി കാര്യങ്ങൾ എളുപ്പമാക്കും. അതിനുവേണ്ടി ബി ജെ പി ആഗ്രഹിക്കുന്നത് എന്താ? ബി ജെ പി വികസനമല്ല, നന്മയല്ല, രാഷ്ട്രീയത്തിൻ്റെ സേവനമല്ല, കുഴപ്പങ്ങളാണ്. ഒരു വർഗീയ കലാപത്തിൽ ഒരുപാട് എം പിമാർ, ഒരു സംഘർഷമുണ്ടായാൽ അതിൽ നിന്ന് ഒരുപാട് എം എൽ എമാർ. ബാബരി മസ്ജിദ് പതനം ഗാന്ധി വധത്തിന് ശേഷം നടന്നൊരു ട്രാജഡിയായിരുന്നു, ദുരന്തം. മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷം പിന്നെ നമ്മൾ കണ്ടത് ബാബരി പതനാണ്. പിന്നെ കണ്ടത് നമ്മുടെ കൊച്ചു പെങ്ങൾ ആസിഫയുടെ മരണമായിരുന്നു. ഇതിനൊക്കെ ദുർവ്യാഖ്യാനം ചെയ്താണ് ഈ രാജ്യത്ത് ഫാസിസ്റ്റ് ശക്തികൾ പോയത്. അന്ന് മഹാത്മാഗാന്ധിയെ കൊന്ന ഒരാൾ മുസൽമാനാണ് എന്ന് പറഞ്ഞ് കുപ്രചരണം നടത്തി ഉത്തരേന്ത്യൻ തെരുവോരങ്ങളിലൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ബാബരി മസ്ജിദ് പതനത്തിന് ശേഷം അവർക്കുണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ചില ആളുകളെ കടമെടുക്കുന്നു എന്ന് തോന്നുന്ന രൂപത്തിൽ ക്ഷേത്രങ്ങളുടെ നേരെ വഴിവിട്ട മാർഗം വന്നപ്പോൾ അരുത് പാടില്ലെന്ന് പറഞ്ഞ് എൻ്റെ പൊന്നു ശിഹാബ് തങ്ങൾ കമ്പിയടിച്ചു. എൻ്റെ പൊന്നു തങ്ങളെ ലോകം പുകഴ്ത്തി നമ്മൾ പിടിച്ചു നിന്നു. ഇടതുപക്ഷ നേതാവായ സഖാവ് പി കെ വി പോലും പറഞ്ഞു ശിഹാബ് തങ്ങളുടെ ഈ സമീപനമാണ് യു പി പോലെ കേരളം കത്താതെ പോയത്. അള്ള കാത്തു, ഈ കുട്ടിയുടെ മരണശേഷം നമ്മുടെ നാട്ടിലുണ്ടായ ഒരു ഹർത്താലും മുൻകൂട്ടി കാണാനുള്ള ബുദ്ധി അതേ ശിഹാബ് തങ്ങളുടെ പൊന്നോമന പുത്രൻ മുനവ്വിർ അലി ശിഹാബ് തങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല, ദീർഘവീക്ഷണത്തിന്റെ ഭാഗമാണ്. നിങ്ങളുടെ മൊബൈലിൽ ആർക്കെങ്കിലും ആ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളൊന്നത് പിറകോട്ടടിച്ച് നോക്കുക. ഇപ്പൊ അത് വായിക്കുമ്പോൾ ഒരു വല്ലാത്ത രുചിയുണ്ട് ആ പ്രസ്താവനക്ക്. ഞാൻ ഇന്നും ഇന്നലെയുമായി ആ പ്രസ്താവന ഒരുപാട് ആവർത്തി വീണ്ടും വീണ്ടും വായിച്ചു. ഇപ്പൊ കേരളത്തിൽ നടന്ന അനിഷ്ട സംഭവങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് എൻ്റെ പൊന്നു തങ്ങൾ, ഹർത്താൽ ചില ദുഷ്ടശക്തികളുടെ ആഹ്വാനമാണ്, അതോടൊപ്പം തന്നെ ഇതിൽ മുതലെടുക്കാൻ ചിലർ ശ്രമിക്കും, മാത്രമല്ല സ്വന്തം അനുയായികൾ ആ വഴിക്ക് പോകരുത്. മൂന്ന് കാര്യമാണ് തങ്ങൾ പറഞ്ഞത്. ഒന്ന് ആലോചിക്കണേ, നമ്മളത് മുൻകൂട്ടി കണ്ടു, അണികളോട് മുൻകൂട്ടി പറഞ്ഞു. ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് യൂത്ത് ലീഗുകാരെ, ചെങ്കള പഞ്ചായത്തിലെ യൂത്ത് ലീഗുകാരെ, ഈ ആസിഫ എന്ന് പറയുന്ന കുട്ടിയുടെ മരണം നടന്ന ശേഷം ഞാനും നിങ്ങളൊക്കെ വീട്ടിലിരിക്കുമ്പോൾ
ഏതെങ്കിലും ഒരു ജാഥ വന്നു കിട്ടിയാൽ മതി ഒന്ന് ഇറങ്ങാൻ എന്ന മനോവികാരത്തിലായിരുന്നു. ആ സമയത്ത് ഒരു വേള നമ്മളെ ഒന്ന് നിയന്ത്രണത്തിലാക്കിയത് എൻ്റെ മുനവ്വർ അലി തങ്ങളുടെ ആ വാട്സപ്പ് മെസ്സേജാണ്. അതില്ലായിരുന്നുവെങ്കിൽ നിങ്ങളൊക്കെ ലോക്കപ്പിൽ നിറക്കി കൊണ്ടുവരാൻ ഈ ഇരിക്കുന്ന നേതാക്കന്മാരൊക്കെ പോകേണ്ടിയിരുന്നു. എന്നാൽ പലരും പോയി, പലരും കുടുങ്ങി. വയലറ്റ് നിറമുള്ള പ്രൊഫൈൽ നോക്കി പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇവിടെ വേറിട്ട് കാണുന്ന ഒരു സംഭവം ഉണ്ട്, അതാണ് എൻ്റെ മെസ്സേജ്. എന്താണത്? നാളെ നടക്കുന്ന ഹർത്താലുമായി ബന്ധമില്ല എന്ന് ഇന്നലെ പറയുന്ന നേതാവാണ് നേതാവ്. മിനിഞ്ഞാന്ന് നടന്ന ഹർത്താലുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് SDPI അള്ളകാക്കട്ടെ. മിഞ്ഞാന്ന് നടന്ന ഹർത്താലുമായി ഞങ്ങൾക്ക് ബന്ധമില്ല. വെൽഫെയർ പാർട്ടി പറഞ്ഞു കഴിഞ്ഞ ആഴ്ച നടന്ന ഹർത്താലുമായി ഈ ആഴ്ച ബന്ധമില്ല എന്ന്. ആലോചിച്ച് നോക്കണം. അവരൊക്കെ പറഞ്ഞത് ഇത് കഴിഞ്ഞ ശേഷം, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായ ശേഷം. എന്നാൽ പലരുടെയും മനസ്സിൽ എന്തായിരുന്നു? കുറേ ചെറുപ്പക്കാരെ പോലീസ് കൊണ്ടോട്ടെ, എന്നിട്ട് നമ്മൾ പോയി വിടട്ടെ, ഈ കുട്ടികളൊക്കെ സഹായിക്കുന്നത് ഞങ്ങളാന്ന് തോന്നട്ടെ, എന്നിട്ട് ഈ മക്കളെ വെച്ച് വേണം ഇവർക്കൊക്കെ ഒന്ന് രാഷ്ട്രീയം കളിക്കാൻ എന്നാണ് ഇവരൊക്കെ കരുതിപ്പോയത്. പക്ഷെ ഞാനൊരു കാര്യം ഉറച്ചു പറയുന്നു, അണികളെ കൂട്ടം തെറ്റിക്കുന്ന നേതാക്കളിൽ ലീഗിലില്ല, നേതാവിനെ കൂട്ടിലടക്കുന്ന അനുയായികളും ലീഗിലില്ല. അതാണ് ലീഗിന്റെ പ്രത്യേകത. ഇമാമും മഅ്മൂമും ക്ലിയർ ആകണം, ഇമാമും മഅ്മൂമും ശുദ്ധരാവണം, നിയ്യത്ത് നന്നാവണം, എന്നാലേ തുടർച്ച സഹിയാകൂ. ഇമാമാരാകണം, മഅ്മൂമീങ്ങളെ മുഴുവൻ സുജൂദിലാക്കിയിട്ട് മുങ്ങണ ഇമാമ് ശരിയാവില്ല. ഏയ്, അങ്ങനെ ഒരു ഇമാമ് തക്ബീർ കെട്ടുക, വജ്ജഹത്തു, ഫാത്തിഹ, സൂറത്ത്, റുക്കു, സമിഅ അല്ലാഹു ലിമൻ ഹമീദ, റബ്ബന ലക്കൽ ഹംദു, സുജൂദി പോവുക, ഇരിക്കുക, റബ്ബി ഗഫർ ലി ജല്ല, പിന്നെയും സുജൂദിലാക്കുക, എന്നിട്ട് ഇമാമ് ഔദുംകരക്ക കൂടിയ മുങ്ങുക, എന്നിട്ട് ഒന്നാമത്തെ സ്വപ്പിന്ന് ഒരു ശബ്ദമില്ല എന്ന് കേട്ടപ്പോൾ തല പൊന്തിച്ചു നോക്കുക, അറിഞ്ഞോരറിഞ്ഞോര് എണീച്ചു പോവുക. ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു അവസ്ഥ. അങ്ങനെയുള്ള ഇമാമ് നമുക്ക് ശരിയാവില്ല. പിന്നെ ഏത് മഅ്മൂമ്? ഏത് മഅ്മൂമ്? ആലോചിക്കണം. ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുകയായിരുന്നു. ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ ജഹ്റാക്കി നിസ്കരിക്കേണ്ട നിസ്കാരങ്ങളിൽ സ്വന്തം നഫ്സിനെ കേൾപ്പിച്ചാൽ മതി. അങ്ങനെ അയാളെ തന്നെ കേൾപ്പിച്ച് ഇങ്ങനെ ഓതുകയായിരുന്നു. അപ്പോഴാണ് ഒരു മഅ്മൂം പിന്നിൽ വന്ന് ഇഷാറത്താക്കി ഒന്ന് തോണ്ടി. തോണ്ടിയപ്പോൾ ഇമാമ് പിന്നെ ഉറക്കനോതണമല്ലോ, മറ്റാൾ കേൾക്കണമല്ലോ, ഒരാളെയെങ്കിലും കേൾപ്പിക്കണം. അതാണ് ജമാഅത്തിന്റെ ഷർത്ത്. അപ്പൊ ഇമാം ഉറക്ക ഓതി, വൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. ഒന്നും കേൾക്കാനില്ല. അപ്പൊ എന്താ? തോണ്ടുക, മുങ്ങുക, തോണ്ടുക, മുങ്ങുക. അങ്ങനത്തെ മഅ്മൂമും ശരിയാവില്ല. ഇമാമും മഅ്മൂമും ക്ലിയർ ആകണം. അങ്ങനെ ഒരു പാർട്ടി ഈ ആലം ദുനിയാവിൽ ഉണ്ടെങ്കിൽ അത് പാണക്കാട് തങ്ങളുടെ മുസ്ലിം ലീഗ് മാത്രമാണ് എന്ന് പറയുന്നതിൽ ലീഗിന്റെ ഒരു എളിയ ഖാദിം എന്ന നിലയിൽ എനിക്ക് അഭിമാനം തോന്നുകയാണ്. അതാവണം പാർട്ടി. പലർക്കും പലതും പറയാം, പലർക്കും അണികളെ ത്രസിപ്പിക്കാം, വികാരപരമായി ചിന്തിക്കാം, പാടത്ത് പണിയെങ്കിൽ വരമ്പത്ത് കൂലി എന്ന് പറയാം. അതുപോലെ ലീഗിനാവൂല. കാരണം ഇല്ലായ്മയിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ കെട്ടിപ്പടുത്തത്. അലിഫ് എന്നെഴുതി, റ എന്നെഴുതി, അറ എന്ന് വായിച്ച് അറ ഐത്തല്ലതി ഓതി പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ. പാർട്ടിയുടെ കാറ് വിറ്റിട്ട് മെമ്പർഷിപ്പിന്റെ ബാക്കി കാശുകൊണ്ട് ഫറൂഖ് കോളേജ്. മറ്റുള്ളവർക്കൊന്നുമില്ല, മറ്റുള്ളവർ കോളേജിൽ വിളിക്കുന്ന മുദ്രാവാക്യം എന്താ? അടിക്കുഞ്ഞങ്ങൾ, പൊളിക്കുഞ്ഞങ്ങൾ, അടിച്ച് പൊളിച്ച് നിരത്തും ഞങ്ങൾ. എന്താ കാര്യം? ഓന്റെ വാപ്പാന്റെ ഒരു കല്ല് തിമ്മണ്ടാവൂല, ഒരു ചാക്ക് സിമെന്റ് ഉണ്ടാവില്ല, ഒരു ദിവസത്തെ പണിക്കൂലി ഉണ്ടാവില്ല. അതിനൊക്കെ നമ്മൾ അധ്വാനിച്ചു. എന്റെ പൊന്നു ബാഫക്കിത്തങ്ങൾ, പൂക്കോയത്തങ്ങൾ, എന്റെ പൊന്നു CH, കരിക്കട്ടകളെ പോലും കനൽക്കട്ടകളാക്കാൻ കരവിരുതുണ്ടായിരുന്ന CH, കരിമ്പാറ കൂട്ടങ്ങളെ പോലും കാട്ടരുവികളാക്കി ഒഴുക്കാൻ കഴിവേതും റബ്ബു നൽകിയ CH, കോഴിക്കോട്ടങ്ങാടിയിലെ പട്ടിണിപ്പാവങ്ങൾ വെടിപെട്ടിക്കോയ എന്ന് ആർത്തു വിളിച്ച എന്റെ മുത്തു CH, ആദ്യമായി മന്ത്രിയായപ്പോ ഒപ്പിട്ട ഫയൽ യത്തീമക്കളെ ഫയലാ. പിണറായി വിജയൻ ആദ്യം ഒപ്പിട്ട ഫയൽ കള്ളൻ ഷാപ്പിന്റെ ഫയലാ. എന്താ വ്യത്യാസം? CH അത്തോളിയിലെ ആലിമൊല്ലാക്കാന്റെ മോനാണ്, പിണറായി ഒരു ചെത്തു തൊഴിലാളിയുടെ മകനാണ്. എന്ന വ്യത്യാസമാണ് ഈ വ്യത്യാസം. ആ രാഷ്ട്രീയം നമുക്ക് വേണ്ട, നന്മയുടെ രാഷ്ട്രീയമാണ്. ജനങ്ങളെ ത്രസിപ്പിച്ച് യുവാക്കളെ വഴിയാധാരമാക്കാൻ ആർക്കും കഴിയും. പക്ഷേ യൂത്ത് ലീഗുകാരോട് ഞാൻ പറയുന്നു, യുവത ലോകത്ത് നശിച്ചൊടുങ്ങാനുള്ളതല്ല, ലോകത്ത് ജയിച്ചടക്കാനുള്ളതാണ്. നമ്മൾ ജയിക്കണം, നമ്മൾ വളരണം.
ഇല്ലാത്ത സ്ഥലത്ത് ഈ സന്ദേശം എത്തിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ഇ ടി, അതേപോലെ മുസ്ലിം ലീഗിനെ ഇതിൻ്റെ പേരിൽ ക്രൂശിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നമ്മൾ ആ ഹർത്താലിനെ തന്ത്രപൂർവം മനോഹരമായി നമ്മൾ അണികളെ ആത്മസംയമനത്തിൻ്റെ ആ ചരടിൽ നിർത്തിയപ്പോൾ പോലീസിന് അതൊരു വിനയായില്ല, ലീഗുകാരനെ കൊണ്ടൊരു വിഷമമുണ്ടായില്ല. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സുബൈർ, ദേശീയ യൂത്ത് ലീഗിൻ്റെ ഭാരവാഹി, ഞാൻ ശ്രദ്ധിച്ചില്ല, നമ്മുടെ സി പി ബാവാഹാജി എത്തിയിട്ടുണ്ട്. സി പി ബാവാഹാജി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. മാത്രമല്ല, ഇപ്പൊ ജാർഖണ്ഡിൽ നമുക്ക് കിട്ടിയ സീറ്റിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നതിൽ ഈട്ടിക്കൊപ്പം നിന്ന ഒരു മഹൽ വ്യക്തിത്വമാണ്. അവിടുത്തെ പ്രയാസങ്ങളൊക്കെ ബാവാഹാജി തൻ്റെ വീട്ടിലിരുന്ന് ഒരു 2 മണിക്കൂർ നേരം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ തോന്നി, ഒരു റിലീഫും നമ്മളവിടെ നിന്ന് നടത്താൻ തോന്നില്ല. ചാക്കിൽ മുസാഫ് പൊതിഞ്ഞു കൊണ്ടുവരുന്ന പൊന്നുമക്കൾ. ഈ ടി ഇന്നലെ പറയുന്നത് എന്താണെന്നറിയോ? റമദാനിന് നോമ്പ് തുറന്നല്ല, അത്താഴത്തിന് കുറച്ച് കടല പുഴുങ്ങണം, അതിനുവേണ്ടിയുള്ള പിരിവാ നടക്കുന്നത്. ആ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് ബദറിൽ ഇബിലീസ് ഇറങ്ങുന്നത് പോലെ കെ ടി ജലീൽ വന്നിറങ്ങുക. എന്നിട്ട് പറയുന്ന വർത്താനം എന്താ? പഴയ തങ്ങളെ പോലെയല്ല ഈ തങ്ങൾ. അറിയോ ഹൈദരലി തങ്ങളെ കുറിച്ചാ പറയുന്നത്? എന്റെ പൊന്നു തങ്ങളും ഈ ടിയും രോഗത്തിൽ കിടക്കുമ്പോഴാണ് നമ്മളെ സംസ്ഥാന കൗൺസിൽ നടക്കുന്നത്, ദേശീയ കൗൺസിൽ. രണ്ടാൾക്ക് വേണ്ടിയാണ് രോഗശമനത്തിന് വേണ്ടി അന്ന് പ്രാർത്ഥിച്ചത്. അന്ന് ഈ ടി ഐ സി യുവിലാണ്. തങ്ങളും ഇതുപോലെ സുഖമില്ലാതെ കിടക്കുകയാണ്. പക്ഷേ ആ ഹർത്താൽ വഴിവിട്ടു പോകാതിരിക്കാനുള്ള തടയണ നിർമ്മിച്ചത് മുനവ്വിറലി തങ്ങളാണ്. പഴയ തങ്ങളെ പറയുന്ന ജലീലിനോട് ഞാൻ ചോദിക്കുകയാണ്, ഈ മുനവ്വിറലി തങ്ങൾ ആ ശിഹാബ് തങ്ങളെ പൊന്നോമന പുത്രനാണ്, അല്ലാതെ കെ ടി ജലീലിന്റെ മൂത്താപ്പാന്റെ മോനല്ല ആ മുനവ്വിറലി തങ്ങൾ എന്നറിയാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം. നിങ്ങൾ കണ്ടോ? എന്നിട്ട് താനൂരിൽ വന്നിട്ട് ഒരു മനുഷ്യൻ പറയാണ്, മുസ്ലിം സമുദായത്തിലെ ചില ആളുകൾ അമുസ്ലിം സഹോദരന്മാരുടെ കട ആക്രമിച്ചിരിക്കുന്നു. ബഹുമാന്യനായ മന്ത്രിയോട് ഞാൻ ചോദിക്കുകയാണ്, എന്തു പറ്റിപ്പോയി? ഒരു പണിയില്ലാതെ നടക്കുമ്പോൾ ഇപ്പൊ പിണറായിയുടെ കാവൽക്കാരനായിരിക്കുകയാണ്. അങ്ങനെ പണ്ടൊരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് ഒരു രോഗി വന്നത്രേ. രോഗി പറഞ്ഞു, സാർ എനിക്ക് ഉറക്കൂല്ല, ഒരു പണിയില്ല. അങ്ങനെ ഡോക്ടറെ പിടിച്ചിട്ട് അയാളെ വാച്ച്മാനാക്കി. അതോടുകൂടി എന്തായി? ഏതായാലും ഉറക്കൂല്ല, ഒരു പണിയായി. എന്ന പോലെ കെ ടി ജലീൽ പിണറായിയുടെ വാച്ച്മാനായി താനൂരിൽ വന്നു. എന്നിട്ട് എന്താ പറയുന്നത്? മുസ്ലിം സമുദായത്തിലെ ചില ആളുകൾ വേണ്ടാത്തരം ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ആ ഹർത്താൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതല്ല, ആ ഹർത്താൽ കാന്തപുരം എ പി അബൂബക്കറും സിലേർ പറഞ്ഞതല്ല, ആ ഹർത്താൽ ഉസൈൻ മടവൂരോ അബ്ദുള്ളക്കോയ മദനിയോ ആരിഫ് അലിയോ പറഞ്ഞതല്ല, സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞതല്ല, പാണക്കാട്ട തങ്ങളും പറഞ്ഞതല്ല. എന്നിട്ട് ഈ തങ്ങന്മാരൊക്കെ മേലെ വേറൊരു തങ്ങളാകാൻ കെ ടി ജലീല് ഒരു പുതിയ ജലീലുൽ ബുഖാരി ആകുന്നുണ്ടെങ്കിൽ അത് തിരുത്താനാണ് കേരളക്കരയിൽ ഞങ്ങൾ നടത്തുന്നത്. നമ്മളറിയണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ നമ്മൾ കണ്ട ഹർത്താലൊക്കെ എങ്ങനെയാണ്? ബാവാജി ആയാലും അതേപോലെ ചെറുക്കളായാലും സി ടി ആയാലും നിങ്ങളൊക്കെ ആയാലും നമ്മൾ കണ്ട ഹർത്താൽ എങ്ങനെ? ഇതുവരെ തുറന്ന വീടി അടക്കലായിരുന്നു. എന്നാ താനൂര് ഇറന്ന ഹർത്താൽ എന്താ അറിയോ? അടച്ച വീടിയ തുറക്കല്. അടച്ച വീടിയാ തുറക്കുക. ഒരു ചുവന്ന കുപ്പായക്കാരൻ, സി സി ടി വി ഉണ്ടായതുകൊണ്ട് അള്ള കാത്തതല്ലേ. ഇപ്പൊ കെ ടി ജലീൽ പറഞ്ഞു, സി സി ടി വി നമ്മളെ പറ്റിച്ചിരുന്നു. ആ ഇനി ഇതിലും വലിയ സി ഡി അള്ള ഇടും പരലോകത്ത്. നിങ്ങൾ കാണിച്ച ഓരോ വിദ്യ ഉണ്ടല്ലോ. ടി പി ചന്ദ്രശേഖരന്റെ വധം സമുദായത്തിന്റെ നേരെ തിരിച്ചുവിടാൻ മാഷാ അള്ള എന്ന സ്റ്റിക്കർ ഉപയോഗിച്ചവരാ നിങ്ങൾ, മറന്നിട്ടുണ്ടോ? അള്ള തൗഫീഖ് ചെയ്തതുകൊണ്ട് ആ കേസിന്റെ അന്വേഷണം പോയി. മുടക്കോഴി മലമേൽ മുടയിട്ടിരിക്കുന്ന സഖാക്കളെ പിടിച്ചപ്പോ കൊടി സുനി, അണ്ണൻ സുജിത്ത്, കിർമാണി മനോജ്, ഫസൽ എൻ ഡി എഫുകാരൻ മരിച്ചപ്പോ ആ രക്തം പുരണ്ട തൂവാല ബി ജെ പി ആർ എസ് എസ് കൊടിമരത്തിൽ തൂക്കിയിട്ടു. എന്നിട്ട് കൊടിയേരി ബാലകൃഷ്ണൻ മെഡിക്കൽ കോളേജിൽ ഫസലിന്റെ ജനാസ കാണുന്നു, കഫൻ തുണി നീക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ആ കുത്ത് കണ്ടാൽ മുസ്ലിം സമുദായത്തിലെ തീവ്രവാദികളെ കുത്ത. ആഭ്യന്തരമന്ത്രി പടച്ചോം കാത്തു. ആ തൂവാല പോലീസ് നായ മണത്തു. പോലീസ് നായക്ക് എൽ ഡി എഫ് യു ഡി എഫ് ഒന്നുമില്ലല്ലോ. പോലീസ് നായ മണത്തിട്ട് നേരെ പോയി രണ്ടാളെ മേക്കട്ടക്ക് കയറി. ഒന്ന് സഖാവ് കാരായി രാജൻ, മറ്റൊന്ന് സഖാവ് കാരായി ചന്ദ്രൻ. പടച്ചോം കാത്തതല്ലേ? എന്തെല്ലാം വഴിവിട്ട മാർഗം സ്വീകരിച്ചു. പക്ഷേ ഈ ഉമ്മത്തിന്, ഈ പാവപ്പെട്ട സമുദായത്തിന് അതിന് കരുവാക്കാൻ ആരും സമ്മതിച്ചില്ല. എന്നാൽ നിങ്ങൾ അറിയണം,
ഈ നാട്ടിലെ ഹൈന്ദവ സ്നേഹിതർ നമ്മോടൊപ്പം നിന്നു. വിഷു ആഘോഷത്തിന് മങ്ങലേറ്റിട്ട് വെക്കാത്ത വീടുകളുണ്ട്, വെച്ചു വിളമ്പാത്ത വീടുകളുണ്ട്, തന്റെ മക്കൾക്ക് കൈനീട്ടം കൊടുക്കാത്ത വീടുകളുണ്ട്. അന്നത്തെ ദിവസം കണി കണ്ടുണരാൻ മക്കളെ നിർബന്ധിക്കാത്ത അമ്മമാരുണ്ട്. അന്ന് ജനിച്ച കുട്ടിക്ക് ആസിഫ എസ് രാജ് എന്ന് പേരിട്ട സഹോദര സമുദായക്കാരുണ്ട്. എന്നിട്ട് കുറെ ആളുകൾ നമുക്ക് ധൈര്യം പറഞ്ഞുതരാ, നിങ്ങൾ ഇങ്ങനെ നായാ പോരാ. ഈ ധൈര്യം പറഞ്ഞുതരണോന്റെ സ്ഥിതി എന്താ? ഓൻ പോയി, നമ്മള് ജാഥ പോയി, ബി ജെ പി നേതാക്കളുടെ വീടിന്റെ മുന്നിലൂടെ ലീഗിന്റെ ജാഥ പോയി. നമ്മൾ അതപ്പും മര്യാദ ഉണ്ടായതുകൊണ്ട് ആ ജാഥ അവർ കേട്ടു. ആസിഫ മരിച്ച കാര്യത്തിൽ ഒന്നുകൂടി അവിടെയുള്ള ആളുകളൊക്കെ സങ്കടമായി പോയില്ലേ, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാതില്ലേ. ഈ ചർച്ച മാറും. ഇപ്പൊ ചർച്ച എന്തായി? ഹർത്താലായി, താനൂരായി, കെ ആർ ബേക്കറിയായി, കുമ്മനായി, കെ ടി ജലീലായി. ഇതന്നെ ഇത് പ്രഖ്യാപിച്ചവർക്കുണ്ടായിരുന്ന ഉദ്ദേശം. അങ്ങനെ ഇത് വഴിവിട്ടു പോകുന്നു നമ്മൾ കണ്ടപ്പോഴാണ് പലരും ഇതിന്റെ പിന്നാലെ കൂടി. അവസാനം കാര്യങ്ങൾ എങ്ങനെയാ പോകുന്നത്? നമ്മളെപ്പോലെല്ലാവരും പ്രകടനം നടത്തിയത്, വേറെ കുറെ ആൾക്കാർ പ്രകടനം നടത്തി. ആ പ്രകടനം നടത്തിയിട്ട് ആർ എസ് എസ് പ്രവർത്തകരുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് ഒരു ധൈര്യം വെപ്പിക്കൽ. എന്താ പറയുന്നത്? ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാർ. ബി ജെ പി പ്രവർത്തകർ ഇറങ്ങി വന്നു, വിളിച്ചോനോ? വാഞ്ഞു കഴിച്ചിലായി. അതുവഴി ഒരു ബാക്കവി വരുന്നു താനൂരിലെ ചെറമംഗലത്തേക്ക്. തൻ്റെ നിസ്കാര പള്ളിയിൽ നിന്ന് ഇഷാ ജമാഅത്തും അതിൻ്റെ റവാത്തിബ് സുന്നത്തും വിത്തറും കഴിഞ്ഞ് ആ പാവം ഉസ്താദ് പൊന്നു മക്കളെ കാണാൻ വേണ്ടി വരികയാണ്. അവിടെ എന്താ നടന്നതെന്ന് ആ സാധുവിന് അറിയില്ല, ഈ ടി വിയിൽ നടന്നതൊന്നും കണ്ടിട്ടില്ല. പക്ഷേ കുത്തുബുദ്ദീൻ ഗുജറാത്തിൽ നിന്നൊരു നിർത്താൻ അദ്ദേഹം ആ ആൾക്കൂട്ടത്തിൽ നിന്നത് ഏതോ ഒരു നല്ല മനുഷ്യൻ പറഞ്ഞു. പാവം അദ്ദേഹം നിരപരാധിയാണ്, അദ്ദേഹത്തെ വിടണം. ഈ ധൈര്യം വെപ്പിച്ചിരുന്നവരൊക്കെ അവിടെ ലീഗിനോട് ധൈര്യം വേണ്ടെന്ന് ചോദിച്ചിരുന്നവനോ അവിടെ? അങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിലെ ഒരു ചങ്ങാതി, ഭയങ്കര ധൈര്യമാണ് അവന്. ഓൻ കല്യാണം കഴിച്ചിട്ട് ഭാര്യനോട് പറഞ്ഞു, ഈ മഹലിൽ ഏറ്റവും വലിയ സൂപ്പർ ധൈര്യമുള്ള ആൾ ഞാനാറിന്. അപ്പൊ അവള് സാരല്ല, കുറച്ച് കഴിഞ്ഞാൽ ഭേദമായിക്കൊള്ളു വിചാരിച്ച്. അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും പറയാണ്, നിനക്കറിയോ ഈ നാട്ടിലെ ഏറ്റവും വലിയ ധീരൻ ഞാനാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇവനക്കൊരു കോള് വരണ്, എന്താ നാട്ടിൽ പുലി ഇറങ്ങിക്കണെന്നാ. അപ്പോൾ അവൻ പറഞ്ഞു, കണ്ടില്ല ഈ പുലി ഇറങ്ങിയിട്ട് ഇന്നെയാണ് വിളിച്ചത്, എത്ര ആണുങ്ങളുണ്ട് ഈ നാട്ടിൽ. അപ്പോൾ ഈ പമ്പറന്നോള് പറഞ്ഞു, ഞാനും അത് തന്നെ പറഞ്ഞു, വേറെ എത്ര ആണുങ്ങളുണ്ട്, അവർ പോയിക്കോട്ടേന്ന്. നിങ്ങൾ എന്തിനാ ഇറങ്ങണ്? അതൊന്നും പറ്റൂല, ഞാൻ അവരെ പോലല്ല, ഞാൻ ധീരനാണ്, വീരനാണ്, ശൂരനാണ്, ഞാൻ ഇപ്പം ഇറങ്ങുന്നതാണ്. ഇറങ്ങൂലെന്നാ വിചാരിച്ചത്. ഇവൻ കട്ടിലിൻ്റെ ചോട്ടിൽ നിന്ന് തോക്കുകൊണ്ട് എടുത്തിട്ട് വാതിലിൻ്റെ കുറ്റിയും താഴ്ത്തിയിട്ട് ഒരു ഇറക്കാം, ഇവൾ വിചാരിച്ച് പോകൂലാന്ന്. ഇയാളിറങ്ങി, ഇറങ്ങുന്നെന്ന് കണ്ടപ്പോൾ നെഞ്ഞിടിപ്പ് കൂടി. ഈ പെൺപറന്നോള് ബെഡ്റൂമിൽ കിടന്നിട്ട് കരഞ്ഞു, ഇങ്ങനത്തെ ഒരു മനുഷ്യനെ കിട്ടിയിക്കണ, ഇമ്മാതിരി ഒരാളാണെങ്കിൽ എൻ്റെ ജീവിത അവതാളത്തിലാവൂലേ. ഇയാൾ പോണുണ്ടോയെന്ന് നോക്കാൻ കുറച്ച് കഴിഞ്ഞ് ജനൽ തുറന്ന് നോക്കുമ്പോണ്ട് ഇവൻ മുറ്റത്ത് കിടന്ന് കളിക്കണം. അപ്പോൾ പുള്ളി ചോദിച്ചു, ഏയ് പോയില്ലേ? ഓൻ പറയാണ്, മുണ്ടല്ലേ, അവിടെ ഒരു നായ നിൽക്കുന്നുണ്ട്, അതാണ് പോട്ടെ. പുലിനെ പിടിക്കാൻ അവൻ പടിഞ്ഞാറാവത്തു നിന്ന് ഇറങ്ങിയത്, ഓനാണ് ഈ നായനെ കണ്ട് നിൽക്കുന്നത്. അമ്മാതിരി ധൈര്യം വെപ്പിക്കുന്ന കുറെ ആളുകളുണ്ട്. എന്നാൽ കേരളക്കരയിൽ തല ഉയർത്തി നിൽക്കാൻ നട്ടല്ലോടുകൂടി സഹോദര സമുദായാംഗങ്ങളെ സ്നേഹിച്ച് ക്ഷേത്രം കത്തുമ്പോൾ ഹൗസിലെ വെള്ളം കൊണ്ട് കെടുത്തിയ പാരമ്പര്യമുള്ള ബാഫയ്ക്ക് തങ്ങൾക്ക് വുളു ചെയ്യാൻ, മുൻകൈ കഴുകാൻ, വായിൽ വെള്ളം കൊപ്പളിക്കാൻ, വുളു ചെയ്യാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത ഹൈന്ദവൻ ജനിച്ച പാരമ്പര്യമുള്ള ഈ കേരളത്തിൻ്റെ മണ്ണിലെ സൗഹാർദ്ദം തകർക്കാൻ ഒരു പ്രമാണിയെയും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനത്തിൽ എൻ്റെ സുഹൃത്തുക്കളെ അഹമ്മദ് സാഹിബിനെ പ്രത്യേകം ഓർക്കുകയാണ്. ഓരോ സമ്മേളനവും കഴിയുമ്പോൾ അദ്ദേഹം ഉച്ചത്തിൽ ഒരു മുദ്രാവാക്യം വിളിച്ചു തരും. അഹമ്മദ് സാഹിബിൻ്റെ വഫാത്തിന് ശേഷം അത് കാണാതെ വന്നപ്പോൾ എനിക്കൊരു ബേജാറ്, ഒരു വിഷമം. ഞാൻ ഒന്ന് നിങ്ങൾക്ക് മുമ്പാകെ മുസ്ലിം ലീഗ് എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ സിന്ദാബാദ് എന്ന് ഏറ്റു വിളിക്കുക. മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും.